ഇങ്ങനെയൊക്കെ കയറാം, ഇതൊക്കെ ഈസിയല്ലേ എന്ന് വിചാരിച്ചവർക്ക് തെറ്റുപറ്റി. ഇത്രയും വീലുള്ള വാഹനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നെഞ്ചിടിപ്പാണ്. ഇതൊരു കളിപ്പാട്ടം പോലെ കൊണ്ടുനടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി അജ്മാനിൽ ഈ ഹസാർഡ് ഓടിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ ഹസാർഡ് ലൈസൻസ് സ്വന്തമാക്കിയ ബർക്കത്ത് നിഷയ്ക്കാണ് ഇത്തവണത്തെ ചേതന വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം. വെറും 5 അടി 4 ഇഞ്ച് മാത്രമുള്ള 25-കാരി നിഷ്പ്രയാസം ഇത് ചാടിക്കയറും. അതിജീവനത്തിന്റെ വളയം പിടിച്ച ബർക്കത്ത് നിഷയെ വർഷങ്ങൾക്ക് മുന്നേ വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകർ കണ്ടതാണ്. ജീവിത പ്രാരാബ്ദങ്ങളെ സധൈര്യം നേരിട്ട് 18 ചക്രമുള്ള ട്രെയിലർ UAE നിരത്തിലൂടെ ഓടിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിയുകയാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നാട്ടിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, തമാശ കളിയല്ലല്ലോ, അത് വലിയ വണ്ടിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെനക്കെടുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും പിന്മാറിനില്ല എന്ന് കണ്ടപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്തു. കൂടുതലും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ എല്ലാവർക്കും നല്ല കഴിവുണ്ട്. വരാത്തെന്താ വെച്ചാൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടില്ല, വീട്ടിൽ നിന്നാണ് അവരെ തളർത്തി വിടുന്നത്. ഞാൻ മനസ്സിലാക്കി, നന്നായി വണ്ടി എടുക്കുന്നവരും ഒരുപാട് ആഗ്രഹങ്ങളും കഴിവുള്ള പെൺകുട്ടികളും ഒരുപാടുണ്ട്. മറ്റുള്ളവർ ആരും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുക. പതിനെട്ടാം വയസ്സിൽ വിവാഹം, 19-ാം വയസ്സിൽ വിവാഹമോചനം. ഒപ്പം പഠിച്ച കൂട്ടുകാരൻ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകുമെന്ന വാക്കൊക്കെ പിഴച്ചു. കൈക്കുഞ്ഞുമായി ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിൽ നിന്നും തുടങ്ങിയതാണ് നിഷയുടെ ജീവിത പോരാട്ടം. ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം കഴിഞ്ഞത്. ഒരു ലവ് മാരേജ് ആയിരുന്നു, എൻ്റെ ഇഷ്ടത്തിനായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു മോളുണ്ട്, 6 വയസ്സായി, ഐഷാ നസർ എന്ന പേര്, ഉമ്മയുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനായി നടന്നൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊന്നും ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ബ്രദേഴ്സൊക്കെ ഒരു സഹകരണം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആരും മുന്നിലും കൈ കാട്ടാത്തത്, അവർ ബുദ്ധിമുട്ടിക്കരുത്, നമ്മളായിട്ട് തിരഞ്ഞെടുത്തു ലൈഫ്. അവരെ കൂടുതലും നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അവരെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട. എനിക്ക് മനസ്സിലായി, അവർക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടാന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ സപ്പോർട്ട് മാത്രമാണ് ഡ്രൈവറായിട്ട് ജോലിയുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറഞ്ഞാൽ. ഉമ്മ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. പാലക്കാട് തൃത്താല സ്വദേശിയായ നിഷ പാതിവഴിയിൽ തടസ്സപ്പെട്ട പഠനം തുല്യതാ പരീക്ഷ എഴുതി നേടിയെടുത്തു. വാഹനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നീട് ഹെവി ലൈസൻസും എടുത്തു. പോലീസിൽ ഡ്രൈവറാകണമെന്ന ആഗ്രഹം കലശലായപ്പോൾ ആ വഴിക്ക് ശ്രമം തുടങ്ങി. അപ്പോഴാണ് പോലീസിലെ വനിതകൾക്ക് ഡ്രൈവർ തസ്തികയില്ലെന്ന് അറിയുന്നത്. പരാതിയുമായി മുഖ്യമന്ത്രിക്കടുത്ത് വരെ എത്തി. ജീവിതമാർഗമായിട്ട് എന്നെ തിരഞ്ഞെടുത്തതാ. പക്ഷേ UAE വരണം ജോലി ചെയ്യണമെന്നുള്ള ഒരു ഡ്രീമൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ പോലീസിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെവി ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് PSC അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അറിയണത് അങ്ങനെ ഒരു അവസരം നാട്ടിൽ വുമൻസിന് ഇല്ല. അപ്പോൾ അതറിഞ്ഞിട്ട് ഞാൻ മന്ത്രിമാർക്കും CMനും അതുപോലെ എല്ലാവർക്കും PSC പിന്നെ അതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ അപേക്ഷ കൊടുത്ത്. അതറിഞ്ഞിട്ട് അങ്ങനെ അവർ ഇപ്പോൾ എൻ്റെ അപേക്ഷ പോയിട്ട് എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെ PSC അറിയിച്ചിട്ടുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ പരാതി മുഖവിലക്കെടുത്ത് സ്ത്രീകൾക്ക് കൂടി ആ തസ്തികയിൽ ജോലി ചെയ്യാമെന്ന് നിയമഭേദഗതി വരുത്തിയ വിവരം കത്ത് മുഖേന നിഷയെ അറിയിച്ചു. കേരളത്തിലെ ഹസാർഡ് ലൈസൻസുള്ള രണ്ടാമത്തെ വനിത എന്ന വാർത്തകളാണ് നിഷയെ UAE യിലെത്തിച്ചത്. നിലവിൽ മിഡേഷ്യ ബൾക്ക് ഡീസൽ ട്രാൻസ്പോർട്ട് എന്ന കമ്പനിയിൽ ട്രെയിലർ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് നിഷ. പിന്നെ ഇവിടെ വന്നിട്ടും കമ്പനിയിലായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എൻ്റെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന വീഡിയോ കണ്ടിട്ട് മിഡേഷ്യ ബൾക്ക് പെട്രോളിയം പറഞ്ഞ കമ്പനിയിൽ മനീഷ് മനോഹർ സാറാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ. ഞാൻ UAE യിൽ എത്താനുള്ള കാരണം സാറാണ്. പിന്നിട്ട ജീവിതയാത്രയിലെ ഓരോ ഏടുകളും നിഷയ്ക്ക് ഓരോ പാഠങ്ങളാണ്. ഏകമകൾ 6 വയസ്സുകാരി ആയിഷ നസ്റിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ നിഷയുടെ ജീവിതം. രണ്ടാം വിവാഹം ആലോചിച്ചു വരുന്ന ഓരോരുത്തർക്കും മകൾ ഒരു ബാധ്യതയാണ്.
മകളെ നന്നായി പഠിപ്പിക്കണം, സ്വന്തമായൊരു വീട് വേണം, ഇതൊക്കെയാണ് ഇപ്പോൾ വളയം പിടിക്കുമ്പോൾ മനസ്സിലെന്ന് നിഷ പറയുന്നു. എനിക്കൊരു വാശിയുണ്ട്, എൻ്റെ ഉമ്മാനെയും മോളി നോക്കണം, മോളെ വിദ്യാഭ്യാസം, സ്വന്തമായിട്ടൊരു വീട്, അവരെ കാര്യത്തിന് ആരും മുന്നിലും കഴിയാട്ടാതെ ജീവിക്കണം. കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനിയൊരു അങ്ങനെ ഒരു ലൈഫിലേക്ക് ഞാനില്ല. ഇനി എൻ്റെ മോളെ വിദ്യാഭ്യാസം അവളെ നന്നായിട്ട് നോക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവളെ ഫ്യൂച്ചറാണ് മുന്നിൽ കണ്ടിട്ട് ഈ ഒരു ഫീൽഡായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഒരു ജോലിയും സ്ത്രീകൾക്ക് അന്യമല്ലെന്ന് സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ബർക്കത്ത് നിഷയ്ക്കാണ് ഇത്തവണത്തെ റാസൽ ഖൈമ ചേതന വനിതാവേദി വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം. ആഗ്രഹമുള്ള വഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമാണ് ഈ ജീവിതം. ക്യാമറമാൻ ലിൻഡോയ്ക്കൊപ്പം ശിവപ്രിയ, NTV News.